മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മനസ്സിലേക്ക് സ്വാഗതം. ഉത്കണ്ഠയും ബൈപോളാർ രോഗവുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഉത്കണ്ഠകളില്ലാത്ത മനുഷ്യരില്ല. ജനിച്ചു വീഴുന്ന കുഞ്ഞിൽ പോലും ഏതെങ്കിലും അവസരത്തിൽ ഉത്കണ്ഠ ഉണ്ടായേക്കാം. എന്നാൽ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാനാകാതെ എന്തിനും ഏതിനും ഉത്കണ്ഠപ്പെട്ടാലോ, സമൂഹവുമായി ഇടപെടാനാകാത്ത വിധം ഉൾവലിഞ്ഞാലോ, അതൊരു മാനസിക പ്രശ്നം തന്നെയാണെന്നതിൽ തർക്കമില്ല, സംശയമില്ല. ഇത്തരം മാനസിക പ്രശ്നങ്ങളെ തീർത്തും അവഗണിക്കാതിരിക്കുക. സ്പീക്ക് ഔട്ട്, സീക്ക് ഹെൽപ്പ്. ഈ വിഷയത്തിൽ സംസാരിക്കാനായി തിരക്കഥാകൃത്ത് ശ്രീ ജോൺ പോൾ, സൈക്യാട്രിസ്റ്റ് ഡോക്ടർ നമിത ദാസ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ദിവ്യ അജയ്, കൂടാതെ ഓഡിയൻസിനും സംശയങ്ങൾ ചോദിക്കാം. മനസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അമിത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉത്കണ്ഠകൾ ഇല്ലാത്തവരില്ല, എല്ലാവർക്കും ഉണ്ടാകും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പലതരത്തിലുള്ള ആൻസൈറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണ് ചിലപ്പോൾ ഈ ഷോ നന്നാവുമോ അങ്ങനെയുള്ള ഒരു പേടി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഉണ്ടാവും. അപ്പോ പക്ഷെ ഈ അനാവശ്യമായ ഉത്കണ്ഠ, ഇതെന്താവും, ശരിയാവോ, അങ്ങനെ ഒരു പേടി എന്ന് പറയുന്നത് അത് അപകടകരമല്ലേ? അപ്പൊ ശരിക്കും ഈ ആൻസൈറ്റി എന്താണ്, അതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും എല്ലാ ഉത്കണ്ഠയും നമ്മൾ രോഗമായിട്ട് കാണാറില്ല. ഒരു ശരാശരി ഉത്കണ്ഠ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പ്രൊഡക്ടിവിറ്റിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഉദാഹരണത്തിന്, ഒരു കുട്ടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ മിനിമം രീതിയിലൊരു ഉത്കണ്ഠ ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ കഴിവിനനുസരിച്ച് അത് പഠിക്കില്ല, അത് സമയബന്ധിതമായി അതിൻ്റെ ജോലികളൊന്നും തീർക്കില്ല. സോ ഒരു ന്യായമായ ഉത്കണ്ഠ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് അംഗീകരിക്കാവുന്നതാണ്. പക്ഷേ ഒരു വ്യക്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂടുതൽ കാര്യങ്ങൾ ഉത്കണ്ഠപ്പെടുക, ചെറുതും വലുതുമായ സർവ്വ കാര്യങ്ങളിലും ആ ഉത്കണ്ഠ പ്രകടിപ്പിക്കുക, അവരുടെ ദൈനംദിന ജീവിതത്തിനെ ആ ഉത്കണ്ഠയിൽ പെടുത്തിക്കൊണ്ട് ബുദ്ധിമുട്ടിലാക്കുക, അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവരുടെ, അവരുടെ കുടുംബത്തിൻ്റെയോ അവരുടെ കൂടെ ജോലി എടുക്കുന്നവരുടെയോ അങ്ങനെയുള്ള ആൾക്കാരിലോട്ടേക്കും കൂടെ ആ ഉത്കണ്ഠ പടർത്താനുള്ള ഒരു ശ്രമം, അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഉത്കണ്ഠയെ നമ്മൾ രോഗമായിട്ട് കാണുന്നതും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നതും. ഓക്കെ, അപ്പം ന്യായമായ ഉത്കണ്ഠ വേണം എന്തായാലും. തീർച്ചയായും, അത് സ്വാഭാവികം തന്നെ. ജോൺ പോൾ സർ, സിനിമയ്ക്ക് പലതവണ ഈ മാനസിക പ്രശ്നങ്ങളും അസ്വസ്ഥതകളും വിഷയമായിട്ടുണ്ട്. അപ്പം മനസ്സ് എടുക്കുമ്പോഴും സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു വിഷയമായിട്ട് എടുക്കുമ്പോഴും അതിനെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഏത് സിനിമയുടെ വിഷയം എടുക്കുമ്പോഴും മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് അതിൻ്റെ കഥ പറയാനാവില്ല. കാരണം കഥാപാത്രങ്ങളുടെ ജീവിതമാണ് നമ്മൾ വരച്ച് കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് മനസ്സുണ്ട്. ആ മനസ്സിൻ്റെ സ്പന്ദനങ്ങൾക്കൊത്താണ് അവരുടെ ശരീരഭാഷ പോലും നമ്മൾ നിയതപ്പെടുത്തിയെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അനിവാര്യമായിട്ടും മാനസിക ഭാവങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ആണ് ഇതിലെ സന്ധികളും മുഹൂർത്തങ്ങളും തീർക്കുന്നത്. 18 കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയാണ് നമ്മൾ ഒരുക്കുന്നതെങ്കിൽ 18 തവണ ജനിച്ച് 18 ജീവിതം വർഷിച്ച് 18 മരണം മരിക്കണം അതിൻ്റെ എഴുത്തുകാരനും സംവിധായകനും. ആ ജീവിതത്തിൻ്റെ ഓരോ പാദങ്ങളിലൂടെയും ഈ കഥാപാത്രം കടന്നു പോകുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ഏതാനും ഹ്രസ്വമായ ഭാഗങ്ങളെ സിനിമയിൽ വരൂ, പക്ഷേ അയാളുടെ മൊത്തം ജീവിതം നമുക്കറിഞ്ഞിരുന്നാലേ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ അയാൾ എങ്ങനെ പെരുമാറും എന്ന് നമുക്കറിയാൻ പറ്റും. മനസ്സുകൾ കൊണ്ട് അമ്മാനവാടുകയാണല്ലേ. തീർച്ചയായിട്ടും. ഓക്കെ ദിവ്യ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടികൾക്കും ഉത്കണ്ഠ ഉണ്ടാവാം, പരീക്ഷ പേടി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അസുഖം വരും, അങ്ങനെയൊക്കെയുള്ള പേടി. വളരും തോറും നമ്മുടെ ഉത്കണ്ഠയുടെ സ്വഭാവം മാറുകയാണ്. കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ ജോലി കിട്ടും, അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അല്ലെ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ, അങ്ങനെ ഉത്കണ്ഠയുടെ സ്വഭാവങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു കാര്യം ചോദിച്ചാൽ ഈ ആൻസൈറ്റി എന്ന് പറയുന്നത് ജനിതകമാണോ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി നമുക്ക് ആൻസൈറ്റി ഒരു ജനറ്റിക് ലോഡിങ് അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ളതായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റും. കാരണം ഒത്തിരി പഠനങ്ങൾ അത് പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ജനറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു അമ്മയ്ക്ക്, ഒരു ആങ്ഷ്യസ് മദർ ആണെങ്കിൽ അമ്മയുടെ ആൻസൈറ്റി ഡെഫിനറ്റ്ലി അത് കുട്ടിയിലും അത് കാണപ്പെടാം. അങ്ങനെയാണത് യൂഷ്വലി അത് കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ അമ്മയ്ക്കുണ്ടാകുന്ന ഒരു ചെറിയ അസ്വസ്ഥത പോലും കുട്ടിയെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ? ശരിക്കും ഡെഫിനറ്റ്ലി അമ്മയുടെ ആ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ അത് കുട്ടി അത് കണ്ടാണ് പഠിക്കുന്നത്. അപ്പം ചാൻസസ് ആർ മോർ ദാറ്റ് ആ ജനറ്റിക്സിൻ്റെ ആ റോളും അതിൽ വളരെ കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡോക്ടർ നമിത, നമ്മളെപ്പോഴും ഈ OCD അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമുക്കറിയായിരിക്കും, പക്ഷേ കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയില്ല. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്? ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറുകൾ ഒരുതരം ഉത്കണ്ഠ രോഗത്തിൻ്റെ കൂടെയാണ് നമ്മൾ പെടുത്തിയിരുന്നത്. അപ്പോൾ ഒബ്സഷൻ എന്ന് പറഞ്ഞെന്നാൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നിയന്ത്രണത്തിലല്ലാത്ത രീതിയിൽ തള്ളിക്കയറി വരുന്ന ആശയങ്ങൾ, അത് ന്യായമല്ലെന്നും അതിനകത്തൊരു ഒരു കാരണമില്ലെന്നും അത് റാഷണൽ അല്ലെന്നും വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ നിയന്ത്രണാതീതമായിട്ട് തുടരെ തുടരെ ആ ചിന്തകൾ തള്ളിക്കയറി വരുന്നു. ആ തള്ളിക്കയറി വരുന്ന ചിന്തകൾക്ക് ഉത്കണ്ഠ ഉണ്ടാക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. ആ ഉത്കണ്ഠയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വ്യക്തി കമ്പൽഷനിലോട്ട് നീങ്ങുന്നത്.
ഉദാഹരണത്തിന് കയ്യിൽ അഴുക്ക് പറ്റി എന്നുള്ള ചിന്ത തുടരെ തുടരെ കയറി വരുന്നു. അതൊരു ഒബ്സഷനാണ്. ആ ഒബ്സഷൻ ഉണ്ടാക്കുന്ന ആൻസൈറ്റിയിൽ നിന്നും രക്ഷപ്പെടാനാണ് കൈ കഴുകുക എന്നുള്ള കമ്പൽഷനിലേക്ക് അദ്ദേഹം നീങ്ങുന്നത്. അപ്പോൾ ഇത് കൂടിക്കൂടി വന്നിട്ട് ഒരു ദിവസത്തിൻ്റെ നല്ലൊരു ഭാഗവും ഈ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടങ്ങ് തുനിഞ്ഞിറങ്ങുകയാണ്. അങ്ങനെയാണ് OCD എന്ന് പറയുന്ന ഒരു രോഗം ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ എത്തിച്ചേരുന്നു. ഈ വിഷയം ചർച്ച ചെയ്ത സിനിമയാണ് അനിൽ രാധാകൃഷ്ണ മേനോൻ സംവിധാനം ചെയ്ത നോർത്ത് 24 കാതം. ഫഹദ് ഫാസിലാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ആ സിനിമയിലെ രംഗങ്ങളിലേക്ക് അത് നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ മൊത്തം. എനിക്കൊന്ന് ഇത് ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ടും കൂടെയാണ് തോന്നുന്നത് അല്ലേ, ഇങ്ങനെ ഒരു ഓവർ വൃത്തിയുടെ ഒരു പ്രശ്നം, കൈ കഴുകിയാലും ഒരു സമാധാനക്കേട്, ഇനി എന്തെങ്കിലും ഒരു അഴുക്കുണ്ടോ എന്നൊക്കെയുള്ള തരത്തിൽ. അത് നമ്മുടെ ഓഡിയൻസ് ഒരു സംശയം ചോദിക്കാണ്ടെന്ന് തോന്നുന്നു. ഉത്കണ്ഠയുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. ഒരു മിനിറ്റ്, ഓക്കെ, ചോദിച്ചോളൂ. ഡിപ്രഷനെ പറ്റി ഇന്ന് ഒരുപാട് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഈ ഡിപ്രഷനും ഉത്കണ്ഠയും തമ്മിൽ കണക്റ്റഡ് ആണോ? ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മളൊരു മൂഡ് വ്യതിയാനമായിട്ടാണ് കാണുന്നത്. മൂഡ് വ്യതിയാനം വിഷാദ രോഗം. ഉത്കണ്ഠ രോഗത്തിലാണ് നമ്മൾ ആൻസൈറ്റിയിൽ പെടുത്തിയിരിക്കുന്നത്. ആൻസൈറ്റി അല്ലേ ബാക്കിയുള്ള കാര്യം. വിഷാദ രോഗം കൂടുതലായിട്ട് മൂഡിനെയാണ് ബാധിക്കുന്നത്. പക്ഷേ മൂഡ് വ്യതിയാനത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ കണ്ടേക്കാം. മിക്സഡ് ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്ന കുറേ എൻറ്റിറ്റികളുണ്ട്. അവിടെ വിഷാദ രോഗത്തിൻ്റെ, അതായത് ഒന്നിനോടും താല്പര്യമില്ല, പ്രത്യേകിച്ച് എപ്പോഴും തന്നെ വിഷാദമാണ്, ഉറക്കമില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ജോലി ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയോട് കൂടി തന്നെ ഉത്കണ്ഠയുടെ ലക്ഷണങ്ങളും കാണാറുണ്ട്. അതായത് എന്തിനോടും ഏതിനോടും ഭയം തോന്നുക, അല്ലെങ്കിൽ പുറത്ത് ആൾക്കാരോട് ഇടപെടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയാകുമോ, അതിന് ഇനി എന്തൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ തള്ളി നീക്കുക, ഇങ്ങനെ കുറേയേറെ ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ വിഷാദ രോഗത്തിലും അതേപോലെ തന്നെ കാണാറുണ്ട്. അതുകൊണ്ട് രണ്ടും രണ്ടാണെങ്കിൽ കൂടിയും ഇതിൻ്റെയൊക്കെ മിക്സ്ചറായിട്ടുള്ള ഒരു ക്ലിനിക്കൽ സിംറ്റംസ് നമ്മൾ രോഗികളിൽ ധാരാളമായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജോൺ സാർ, ഒരുപാട് പ്രഗത്ഭർ, പ്രതിഭകൾ ഒക്കെ ചില തരത്തിലുള്ള മാനസിക അസ്വസ്ഥതകൾ അവരെ അലട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ടോൾസ്റ്റോയ്, ഹെമിംഗ്വേ, കാഫ്ക, വൈക്കം മുഹമ്മദ് ബഷീർ, അങ്ങനെ ഒരുപാട് പേര്. അപ്പം ശരിക്കും അവരുടെ ക്രിയേറ്റിവിറ്റിയെ, അവരുടെ എഴുത്തിനെ ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെയായിരിക്കും ബാധിക്കുക? അല്ലേ, ക്രിയേറ്റിവിറ്റിയുടെ ഒരു അനുപേക്ഷണീയമായ ഘടകമാണ് അല്പം എക്സെൻട്രിക് ആവുക എന്ന് പറയുന്നത്. കാരണം അഞ്ചിന്ദ്രിയങ്ങൾ കൊണ്ടല്ല, ആറാമതൊരു ഇന്ദ്രിയം കൊണ്ടാണ്, ഇൻട്യൂഷൻ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും സൃഷ്ടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ബഷീർ ഒരിക്കൽ ഒരു മാനസിക ചികിത്സാലയം, വല്ലപ്പുഴ ചികിത്സാലയത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ ബഷീറിനെ അവിടെ കൊണ്ടുചെല്ലുന്നതിന് മുമ്പ് ബഷീറിൻ്റെ കുറച്ച് തിരഞ്ഞെടുത്ത ചെറുകഥകൾ അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനായ MT ശോഭന പരമേശ്വരൻ നായരുടെ കയ്യിൽ, വല്ലപ്പുഴയിലെ വൈദ്യരുടെ കയ്യിൽ തലേദിവസം എത്തിച്ചു കൊടുത്തിരുന്നു. പിറ്റേ ദിവസം ബഷീറിനെ അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടി അവിടെ അഡ്മിറ്റായതിന് ശേഷം MT ചെന്ന് വൈദ്യരോട് ചോദിച്ചു, കുറച്ച് പുസ്തകങ്ങൾ കൊടുത്തയച്ചിരുന്നു, കണ്ടോ? ഓ, കണ്ടു, വായിക്കുകയും ചെയ്തു. അപ്പോൾ ആളെക്കുറിച്ച് അത് ഏകദേശം മനസ്സിലായല്ലോ. കാരണം ഒരു വെറും ഭ്രാന്തനല്ല, വളരെയേറെ സർഗവൈഭവമുള്ള ഈ മലയാള ഭാഷയ്ക്ക് അലങ്കാരവും അഭിമാനവുമായ ഒരാളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വൈദ്യർ പറഞ്ഞു, അതൊക്കെ മനസ്സിലായി, ഇതൊക്കെ എഴുതിയ വിദ്വാൻ ഇവിടെ വരാൻ എന്താ ഇത്ര വൈകിയെന്നതിലാണ് ശങ്ക എന്ന്. അപ്പോൾ ഈ വൈകിയത് ശങ്ക എന്ന് പറയുന്നത് അയാളുടെ ഒരു അബ്നോർമാലിറ്റിയെ കുറിച്ച്. വളരെ നോർമൽ മൈൻഡുള്ള ഒരാൾക്ക് ഒരിക്കലും ഒന്നും പൊതുവായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും എഴുത്തുകാർക്ക് എല്ലാവർക്കും തന്നെ, ഇപ്പോൾ രണ്ട് മനഃശാസ്ത്ര വിദഗ്ധരുടെ നടുക്കിരിക്കുന്ന ഞാൻ തന്നെ അവർക്ക് നല്ല ഒരു എന്താണ് പറയുക, ഏരിയയായിട്ട് വിഷയമാണ്. കാരണം ഒരുപാട് അസന്തുലിതാവസ്ഥ മാനസികമായി കൊണ്ടു നടക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും അവർക്ക് നല്ലൊരു പഠന വിഷയമാണ്. എല്ലാ എഴുത്തുകാരും അതെ, എല്ലാ കലാകാരന്മാരും അതെ. എന്തായാലും വിഷാദവും ഉത്കണ്ഠയും എല്ലാം കൃത്യസമയത്ത് തിരിച്ചറിയേണ്ടത് തന്നെയാണ്, ചികിത്സ ലഭ്യമാകേണ്ടതുമാണ്. മനസ്സിലേക്ക് വേഗം മടങ്ങിയെത്താം.
ഒരു ചെറിയ ഇടവേള. അമിത, അതുപോലെ തന്നെ ഒരേ ചിന്ത ഒരാളെ അലട്ടുക, അത് മാത്രം അയാൾ ആലോചിക്കുക, അത് ഒ സി ഡിയുടെ ഭാഗമാണോ? നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നതിന്റെ ബാക്കിയായിട്ടാണ്. തീർച്ചയായും തീർച്ചയായും. അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹം ഇല്ലെങ്കിൽ കൂടിയും അതിനകത്തൊരു റാഷണാലിറ്റി ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരേ ചിന്ത കൂടെ കൂടെ മനസ്സിലേക്ക് കടന്നു വരുന്നതിനെയാണ് നമ്മൾ ഒബ്സഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾക്ക് എല്ലായ്പ്പോഴും കമ്പൽഷൻ വേണമെന്ന് നിർബന്ധമില്ല. ഒബ്സഷണൽ തോട്ട്സ് മാത്രമായിട്ടും ഒ സി ഡികൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. കൂടുതൽ സമയവും ആ തോട്ടിൽ മാത്രം നമ്മൾ മുഴുകിയിരിക്കുകയാണ്. നമുക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ചില സമയങ്ങൾ ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ടോട്ടലി നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ റിക്കറൻ്റ് ഒബ്സഷണൽ തോട്ട്സ് മാത്രമായി തന്നെയും ഒ സി ഡികൾ കാണാറുണ്ട്. ഒരേ ചിന്ത ഒരാളെ അലട്ടുന്ന ആ ഒരു വിഷയം ചർച്ച ചെയ്ത സിനിമയാണ് സന്ധ്യ മയങ്ങും നേരം. ശ്രീ ജോൺ പോളാണ് അതിന് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ഭരത് ഗോപിയാണ് അതിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. ആ സിനിമയിലെ ഒരു സീനിലേക്ക്. അവരുടെ ശാപം എനിക്കതിൽ നിന്നും മോചനം കിട്ടണമെങ്കിൽ ഞാൻ അവരിൽ ഒരാളായി തീർന്നേ പറ്റൂ. പക്ഷേ അതിന് നിയമം എന്നെ ശിക്ഷിക്കണം. ശിക്ഷിക്കണമെങ്കിൽ ഞാൻ കുറ്റം ചെയ്യണം, കൊല തന്നെ ചെയ്യണം. വഴികൾ അന്വേഷിച്ചു. അപ്പോഴാണ് എന്റെ ഭാര്യയും മോഹനും തമ്മിൽ അതൊരു സാധ്യതയായി ഞാൻ കണ്ടു. ഞാനത് വിശ്വസിച്ചപ്പോൾ, നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ വിധിന്യായം ഞാൻ തന്നെ എഴുതുകയായിരുന്നു. ഞാൻ സ്വപ്നം കണ്ട കൊലമരം തൊട്ടു മുന്നിലുണ്ടിപ്പോൾ. ആ പത്ത് പേരുടെ കൂടെ അവരിലൊരുവനായി പതിനൊന്നാമനായി കറുത്ത മേലങ്കി അണിഞ്ഞ് കഴുത്തിൽ കുരുക്കുമായി അവരോടൊപ്പം ഞാനും ചൊൺപോൾ സാർ, വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഇതിലെ നായകൻ കടന്നു പോകുന്നത്. ഒരേ ചിന്തയുള്ളൊരു ഒബ്സഷൻ, ഒരു വശത്ത് കുറ്റബോധം, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ വരുന്നു അതിൽ. ഇങ്ങനെയൊരു തീം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് സിനിമയിൽ വന്നപ്പോൾ? ഇത് ഭരതൻ്റെ അസോസിയേറ്റ് ആയിരുന്ന പോൾ ബാബുവാണ് ഇതിൻ്റെ ഒരു കഥാബീജം പറയുന്നത്. പിന്നെ ഭരതനും പോൾ ബാബും കൂടെ ചേർന്നാണ് അതിന് കുറച്ചുകൂടെ ഒരു ഘടനയുണ്ടാകുന്നത്. പിന്നീടാണ് ഞാൻ വരുന്നത്. ഞങ്ങൾ ഈ സിനിമയുടെ ഒരുക്ക ജോലികളും എഴുത്തുപണികളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാർട്ടൂണിസ്റ്റ് യേശുദാസും പറഞ്ഞൊരു മനോഹരമായ വാചകമുണ്ട്. സാമാന്യം നല്ല മാനസികമായ വിഭ്രാന്തിയിൽ ആഹ്ലാദിക്കുന്ന ബോബൻ കുഞ്ചാക്കോ എന്ന നിർമ്മാതാവ്, അതേ വികാരം, അതേ ലഹരി, അതേ അളവിൽ അല്ല, അല്പം കൂടുതൽ എന്ന് പറയാവുന്ന വിധം കൊണ്ടുകിടക്കുന്ന ചിത്രകാരനും സംഗീതകാരനും ശില്പിയുമായ ചലച്ചിത്രകാരൻ ഭരതൻ. ഒട്ടും പുറകിലില്ലാത്ത ഒരു തിരക്കഥാകൃത്ത്. ഈ മൂന്ന് പേരെയും വേണമെങ്കിലും വെല്ലുവിളിക്കാൻ പ്രാപ്തനായൊരു നടൻ. അപ്പോൾ ഇത്രയും പേരുടെ ഒരു കോമ്പിനേഷനാണ് അത് എന്ന് അദ്ദേഹം പറഞ്ഞു തുറക്കുന്നു. ഗോപി ആദ്യമൊക്കെ അതിൽ അഭിനയം ഞങ്ങൾ ഉദയ സ്റ്റുഡിയോയിൽ താമസിച്ചുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു നസീർ കോട്ടേജ് എന്ന് പറയുന്ന നായകൻ താമസിക്കുന്ന കോട്ടേജിന് വളഞ്ഞ കൈവിരിയോടുകൂടിയ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. ആദ്യത്തെ ഒരു അഞ്ചാറ് ദിവസമൊക്കെ ഗോപി വളരെ നമ്മളെയൊക്കെ കയറുന്ന പോലെ തന്നെ കയറുമായിരുന്നു. പിന്നെ ഗോപി ഈ റെയിലിൽ പിടിച്ചുകൊണ്ട് ചാടാൻ തുടങ്ങി. അബ്നോർമൽ മൈൻഡ് പുള്ളിയുടെ ഡേ ടു ഡേ ലൈഫിൽ പോലും റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ ഗോപിയുടെ കഥാപാത്രത്തിൻ്റെ ഒരു മാനസികമായ ഒരു നിലപാട്, അയാളൊഴികെ ബാക്കിയുള്ളവരാരും നോർമലല്ല എന്നുള്ളതാണ്. വ്യക്തികൾ മാത്രമല്ല, അദ്ദേഹം ഒരു വാഴത്തോട്ടത്തിൻ്റെ അടിയിലിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പകുതി പക്കമുള്ള അവിടുത്തെ ഒരു കൂറ്റൻ വളർത്തു നായയുണ്ട്. ആ നായയോട് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ്. നായയുടെ കൗണ്ടർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നായ എന്തോ തലയിട്ടാട്ടും. ചോദിക്കുന്നതിന് മുഴുവൻ തലയാട്ടാൻ വേണ്ടിയല്ല, തന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, തൻ്റെ വ്യക്തമായ അഭിപ്രായം എനിക്ക് കേൾക്കണം എന്ന് നായയോട് വളരെ ഗൗരവപൂർവ്വം സംസാരിക്കുന്ന ഒരു ന്യായാധിപൻ. അയാളെ അലട്ടുന്ന പ്രശ്നം, അയാൾ 9 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. തെളിവുകളെ ആധാരമാക്കിയാണ് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. തെളിവുകൾ തെളിയിക്കപ്പെടുന്ന ചില ശകലങ്ങളാണ്, അവ സത്യം തന്നെ ആകണമെന്നില്ല. അസത്യം അതുകൊണ്ടാണല്ലോ ഒരു വിധി, ഒരു കോടതിയുടെ വിധിയെ മറ്റൊരു കോടതി മറികടക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ അവലംബമാക്കിയ തെളിവുകൾ അസത്യങ്ങളായിരുന്നുവെങ്കിൽ ഞാൻ ഈ 10-ൽ 9 പേരെ ഞാൻ കൊല്ലുകയായിരുന്നു. കൊന്നത് ആരാച്ചാറാണെങ്കിലും ആ കൊലപാതകത്തിൻ്റെ പിന്നിലെ പാപ ചുമതല എനിക്കുള്ളതാണ്, പാപ നിഷേധം എൻ്റേതാണ്.
അപ്പോൾ അതിന് ഞാൻ പ്രായച്ചിത്തം ചെയ്യണമെങ്കിൽ അവരോടൊപ്പം പത്താമനായി ഞാനും വധശിക്ഷ ഏറ്റുവാങ്ങണം. അതൊരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ്. അങ്ങനെ ഏറ്റുവാങ്ങണമെങ്കിൽ ഞാൻ കൊലപാതകം ചെയ്യണം. അപ്പോൾ കൊലപാതകം ചെയ്യണമെങ്കിൽ എനിക്ക് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഇടച്ചിലുകളും ഇടചേർച്ചകളും ഇടവിരുദ്ധ വൈരുദ്ധ്യങ്ങളും വേണം. ഒരു ഭർത്താവിന് വികാരക്ഷോഭത്തിൻ്റെ പുറത്ത് കൊലപാതകം നടത്താൻ പാകത്തിന് പുള്ളി ലോജിക്കൽ റീസണിങ് നടത്തുകയാണ്. പുള്ളിയുടെ ഉള്ളിൽ തന്നെ ലോജിക്കിൻ്റേതായ ഒരു വല്ലാത്ത ശക്തി ദുർഗം പുള്ളി ഉണ്ടാക്കുകയാണ്. അങ്ങനെ ശവതാളം ചുവടുവെച്ച് ആടി വരുന്ന 9 പ്രേതങ്ങളുടെ കൂടെ പുള്ളി പത്താമനായി ചേരുന്നു എന്നുള്ള വളരെ വളരെ വ്യത്യസ്തമായൊരു സമീപനമാണ് അതിലുണ്ടായിരുന്നത്. ഞാൻ ഓർക്കുന്നു, ഇതിൻ്റെ ചിത്രീകരണ വേളയിൽ പത്മരാജൻ വന്നു. അദ്ദേഹം എവിടെയോ പോകുന്ന വഴിക്ക് ഞങ്ങൾ അതിഥിയായിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ മൊത്തം ബിഹേവിയറൊക്കെ അദ്ദേഹത്തിന് വളരെ വിചിത്രമായി തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വഴി പോകുമ്പോൾ പത്മരാജൻ്റെ കൂടുന്തടി അതിൽ അഭിനയിച്ചതിന് ശേഷമാണ്, കൂടെ അവിടെ അഭിനയിച്ചതിന് ശേഷം മമ്മൂട്ടി ആ വഴി വരുന്നു. മമ്മൂട്ടി പോലും ഞങ്ങളുടെ ഈ ഞങ്ങളെ ഈ കഥാപാത്രങ്ങളായിട്ട് ചിലപ്പോഴൊക്കെ എനാക്ട് ചെയ്യും. പിന്നെ അതിൽ ഏറ്റവും വിചിത്രമായ സംഭവമായിട്ട് വളരെ പ്രഗത്ഭരായ ചില സംവിധായകർ, പ്രത്യേകിച്ച് കെ ബാലചന്ദ്രൻ്റെ അടുത്ത് ഭയങ്കര വികാരാധീനായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഗോപി ശീർഷാസനത്തിൽ നിൽക്കുന്നു, അതിലൂടെ കടന്നു ജയഭാരതിയെ പുള്ളി കാണുന്ന പെർസ്പെക്റ്റീവിലാണ് ഓഡിയൻസ് കാണുന്നത്. ജയഭാരതി ഫ്ലോറിലൂടെ നടന്നു വരുന്നതായിട്ടാണ് പുള്ളി കാണുന്നത്. അപ്പോൾ ഈ പുള്ളിയുടെ മാനസിക വിഭ്രാന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിരി ഉണർത്തുമെങ്കിലും അങ്ങനെ എനിക്ക് സംഭവിച്ചാൽ ഞാനും ഇതൊക്കെ കാണില്ലേ എന്ന ചിന്തയിലൂടെയാണ് നമ്മൾ ഈ പ്രേക്ഷകനെ വശീകരിച്ചതിലേക്ക് എടുക്കുന്നത്. അതിൽ വളരെ മനഃശാസ്ത്രപരമായ നിറ്റിംഗ് ആവശ്യമായ സൃഷ്ടി പ്രക്രിയയാണ്. ഓക്കെ ഡോക്ടർ നമിത, അതുപോലെ തന്നെ ഈ ബൈപോളാർ ഡിസീസിനെ കുറിച്ച് നമ്മളിങ്ങനെ പറയാറുണ്ട്, കേട്ടിട്ടുണ്ട്, ഒന്നുകിൽ ഹൈ എനർജി അല്ലെങ്കിൽ ഭയങ്കര വല്ലാണ്ട് ഡൗൺ ആവുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളും എന്താണ് ശരിക്കും ഈ ബൈപോളാർ ഡിസീസ് എന്ന് പറയുന്നത്? ഒരേ വ്യക്തിയിൽ തന്നെ ഉന്മാദാവസ്ഥയും വിഷാദാവസ്ഥയും മാറി മാറി വരാനുള്ളവരുടെ ടെൻഡൻസിനെയാണ് നമ്മൾ ബൈപോളാർ ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. അതായത് ആ പർട്ടിക്കുലർ തലച്ചോറ്, ആ ബ്രെയിനിന് രണ്ട് രീതിയിലുള്ള വ്യതിയാനത്തിനും ഈക്വൽ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. ബൈപോളാർ ഡിപ്രഷനെ ചികിത്സിക്കുന്ന രീതിയിലല്ല നമ്മളൊരു യൂണിപോളാർ അല്ലെങ്കിൽ വെറുമൊരു വിഷാദരോഗത്തിൻ്റെ ഡിപ്രഷൻ വിഷാദരോഗത്തെ നമ്മൾ ചികിത്സിക്കുന്നത്. നമ്മൾ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. ഉന്മാദാവസ്ഥയെ ആൾക്കാർ വേഗം തിരിച്ചറിയും. കാരണം ആൾ കൂടുതൽ സംസാരിക്കുന്നു, നാട്ടുകാരെല്ലാവരും അറിയുന്നു, ആൾക്കാരെല്ലാം ചോദിച്ചു തുടങ്ങുന്നു എന്നുള്ള പേരിൽ വേഗം തന്നെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കും. വിഷാദാവസ്ഥയിൽ അത്രയ്ക്കും അതെന്തോ ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടം മിക്കവാറും 2-3 മാസം നമ്മൾ ചികിത്സയുടെ അടുത്തേക്ക് എത്താതെ നീങ്ങിപ്പോവാറുണ്ട്. ഇവ ചിലപ്പോഴൊക്കെ നമ്മൾ ആളുകളെ പരിചയപ്പെടുമ്പോൾ നമ്മൾ പറയും അയാൾ ഭയങ്കര എനർജറ്റിക്കാണ് അല്ലെങ്കിൽ മറ്റേ ആൾ ഭയങ്കര ഇൻട്രവേർട്ട് ആണെന്നൊക്കെ. അപ്പോൾ ഇൻട്രവേർട്ട് ആവുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരെങ്ങനെയാണ് ഈ സമൂഹമായിട്ട് ഡിറ്റാച്ച്ഡ് ആവുന്നത്? എന്താണ് ഈ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്? സോഷ്യൽ ആൻഷ്യസ് ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു ഉത്കണ്ഠ ഉള്ള ഒരു വ്യക്തിക്ക് ഒരാളെ കാണുമ്പം അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ പോകുമ്പം കൂടെയുള്ള അല്ലെങ്കിൽ കാണുന്ന വ്യക്തികൾ എന്നെപ്പറ്റി എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ എന്നെ ജഡ്ജ് ചെയ്യുമോ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുമോ എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ആപ്രിഹെൻഷൻ, ഒരു വറി, ഇതൊക്കെയായിരിക്കും കൂടുതലും ആ വ്യക്തിയുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകൾ. അപ്പോൾ ഇത് കാരണം നാച്ചുറലി ആയിട്ട് ഇയാൾ ഉൾവലിഞ്ഞു പോവുകയാണ്. ഡെഫിനറ്റ്ലി അതുകൊണ്ടാണ് ഈ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഉള്ള എന്നെ ഈ ഒരു തോട്ട്, ഈ ഒരു നെഗറ്റീവ് തോട്ട്, എന്നെ ആൾ ജഡ്ജ് ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ, പെർഫോമൻസ് ആങ്സൈറ്റി, അങ്ങനെ ഇങ്ങനെ പല രീതികളിലുള്ള ഉത്കണ്ഠയാണ് ഇവരെ ഇങ്ങനെ ഉൾവലിഞ്ഞ് കൊണ്ടുവരുന്നത്. അത് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും ഡോക്ടർ? അതിൽ നമുക്ക് മാനസിക സൈക്കോതെറപ്പി എന്നുള്ള ഒരു ഇതിൽ, കൗൺസിലിംഗ് അല്ല സൈക്കോതെറപ്പി, ഒരു സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ രീതിയിൽ നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാം. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, അതിൽ അവരുടെ ഈ നെഗറ്റീവ് തോട്ട്സ് എങ്ങനെ നമുക്ക് ഒരു പോസിറ്റീവ് ചിന്തയായിട്ട് മാറ്റിയെടുത്ത് അവരുടെ ബിഹേവിയറിൽ എങ്ങനെ അതിലൊരു മാറ്റം കൊണ്ടുവരാം. എക്സ്പോഷ്യർ തെറപ്പി, അതല്ലാതെ റിലാക്സേഷൻ തെറപ്പി, ഇതെല്ലാം പക്ഷേ ഒരു ക്ലിനിക്കലി ട്രെയിൻഡ് സെറ്റിംഗിലായിരിക്കണം ചെയ്യേണ്ടത്. സാറിനെ സംബന്ധിച്ചോളം സാറ് ക്രിയേറ്റീവായിട്ട് ഒരുപാട് ഹൈ ആയിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്, അതിനുള്ള വേദി ഉണ്ടായിട്ടുണ്ട്. അപ്പം മിക്കവരെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ് ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത്. ഒരു സാധനം ഭയങ്കര വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ള വിചാരിച്ചിട്ട് പിന്നെയും തിരുത്തി എഴുന്നു, പിന്നെ അതിൽ പണിയുന്നു, പിന്നെ ചിലപ്പോൾ അത് ശരിയാകാതെ വരുമ്പോഴത്തേക്ക് ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അല്ലെ, ഡിപ്രഷനിലേക്ക് പോകുന്ന അനുഭവങ്ങളുമുണ്ട്, അതിനെ ഉപേക്ഷിച്ചിട്ട് അടുത്ത ഒന്നിലേക്ക് ലാൻഡ് ചെയ്യുന്നതിലൂടെ ഡിപ്രഷനെ മറികടക്കുന്ന അനുഭവം. അത് പരിചയപ്പെട്ടുള്ള എല്ലാവരും തന്നെ ഈ അബ്നോർമലിറ്റിയുടെ ഒരു ഘടകത്തെ കൊണ്ടു കടന്നിട്ടുള്ളത്. പെട്ടെന്ന് അങ്ങനെ ഓർത്ത് പറയാവുന്ന എന്തെങ്കിലും ഉണ്ടോ? ഏറ്റവും വലിയ ലോക സിനിമയിലെ ഏറ്റവും വലിയ എഡിറ്ററും ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററുമാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക്. ഒരു മുട്ടുസൂചി കണ്ട കൊച്ചു കുട്ടികളെ പോലെ പേടിച്ച് നിലവിളിക്കുമായിരുന്നു. മലയാള സിനിമയിലെ അല്ല, ഇന്ത്യൻ സിനിമയിലെത്തുന്ന നിർമ്മാതാക്കളുടെ ഇടയിലെ കാരണവരായിരുന്നു ടി വാസുദേവൻ.
അദ്ദേഹം കിടന്നുറങ്ങുന്ന മുറിയിൽ എപ്പോഴും അദ്ദേഹം പൈപ്പിൽ നിന്ന് വെള്ളം പോകുന്ന ശബ്ദം കേൾക്കും. ആരെങ്കിലും ഒരാൾ സഹായി കൂടെ ഉണ്ടാവും. അയാളുടെ ജീവിതം വലിയ ദുരന്തമാണ് രാത്രിയിൽ. കാരണം ഇവിടെ നിന്നോ പൈപ്പിൽ നിന്ന് വെള്ളം പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഒന്ന് പോയി നോക്കും. ഇപ്പോൾ ബെഡ്റൂം ബാത്റൂമല്ല എല്ലാം അടച്ചിരിക്കുന്നു, ചിലപ്പോൾ ഫ്ലഷ് ചെയ്യുന്നതായിരിക്കും പോകുന്നത്, ഒന്നുകൂടെ പോയി നോക്കും എന്ന് പറയും. അല്ലെങ്കിൽ അടുത്ത് എവിടെയോ പോകുന്നുണ്ടെന്ന്, അതൊരു ഒരു സോർട്ട് ഓഫ് ഫിക്സേഷനാണ്. പിന്നെ ഇപ്പോൾ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു മാനിയ എന്ന് ഞാൻ പറയില്ല, അതൊരു ആത്മപീഡനപരം എന്ന് പോലും പറയാവുന്ന രീതിയിലുള്ള ഒരു സംഭവമായി മാറുമ്പോൾ നമ്മൾ നടത്തുന്ന ഇടപെടലുകൾ മറ്റുള്ളവർക്ക് വളരെ ദ്രോഹമായിട്ട് അനുഭവപ്പെടാം. കാരണം ഇപ്പോൾ ഒരാൾ ഡബ് ചെയ്യുമ്പോൾ നമ്മൾ 10ഓ 12ഓ 15ഓ ടേക്ക് എടുപ്പിക്കുകയാണ്, എന്നിട്ട് മൂന്നാമത്തെ ടേക്കാണ് ഓക്കെ ആയിരിക്കുന്നത്. അപ്പോൾ അയാൾ തോന്നും ഈ 12 ടേക്ക് പക്ഷേ ഈ 12 ടേക്കിൽ ഒരു പ്രത്യാശയുണ്ട്, ഈ 3 ഓക്കെ ആയിരിക്കുകയും അതിനേക്കാൾ ബെറ്ററായ ഒരു പെർഫോമൻസ് ഒരു സൗണ്ട് മോഡുലേഷൻ ഇമോഷണൽ പെയിൻറ്റിങ്ങോടുകൂടി വീണ്ടും കിട്ടിയാൽ ഇത് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അബ്നോർമൽ ബിഹേവിയർ ഫോർ ദ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും മാനസികമായ ഒരു വ്യതിഭ്രംശത്തിൻ്റെ മാത്രം ലക്ഷണമാകണമെന്നില്ല. അവരുടെ മുമ്പിൽ പൂർണ്ണതയെത്തിയ ഒരു വിഗ്രഹമുണ്ട്. ആ വിഗ്രഹത്തിലേക്ക് നടന്നെടുക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ഏതാണ്ട് ഒരു വ്രതാനുഷ്ഠാനം പോലുള്ള ഒരു അനുഷ്ഠാനം കൂടി അതിൻ്റെ പുറകിൽ നമ്മൾ ചേർത്ത് വായിക്കണം. അതുപോലെ തന്നെ ദിവ്യ, നമ്മൾ ഈ മുതിർന്നവരുടെ കാര്യം സംസാരിക്കുന്നു, അതുപോലെ തന്നെ കുട്ടികൾക്കും ഉണ്ട് ഉത്കണ്ഠയുണ്ടാവാം. ഈ പരീക്ഷാ പേടി, പിന്നെ രോഗങ്ങളോടുള്ള പേടി, പിന്നെ ചില സ്ഥലങ്ങളോടുള്ള പേടി, അതൊക്കെ. ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോഴും സ്വപ്നം കാണും നാളെ കണക്ക് പരീക്ഷ ഒന്നും പഠിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇപ്പോഴും ആ ഒരു ടെൻഷൻ എന്നുള്ള ഒരു സാധനം ഉള്ളതാണോ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഇന്ന് പോലും ഒരു കുട്ടിയെ കൊണ്ടുവന്നിരുന്നു ഹോസ്പിറ്റലിൽ ഇതേപോലെ പേടിയായിട്ട്. അപ്പം നമ്മൾ സംസാരിച്ച് വരുമ്പം ആ കുട്ടിയുടെ അമ്മയ്ക്കാണ് ശരിക്കും പറഞ്ഞ ഒരു എക്സാമിനോടുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. അത് അങ്ങനെ തന്നെ ആ കുട്ടിയിൽ കാണിച്ച് കുട്ടി പേടിക്കുകയാണ്. എക്സാം വെച്ചാൽ അമ്മ എന്ത് പറയും, മാർക്ക് കുറഞ്ഞാൽ എന്നെ വഴക്ക് പറയും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് കുട്ടികൾ ഇനിയും പിന്നെയും പിന്നെയും അതിനെപ്പറ്റി ആലോചിച്ച് എന്നെ കുറഞ്ഞാൽ എന്നെ വഴക്ക് പറയുമോ. അപ്പോൾ ഈ എക്സാമിനോടുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. പിന്നെ നമ്മൾ അതേപോലെ കുട്ടികളുടെ കൂടെ ഇരുന്ന് തന്നെ അവരുടെ ഈ ഒരു ആങ്സൈറ്റി മാറ്റിക്കൊടുത്ത് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഉത്കണ്ഠയും ബൈപോളാർ രോഗവും എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. മാനസിക പ്രശ്നങ്ങളുള്ളവരെ കേൾക്കുക, അവർക്ക് ആവശ്യമായ കൃത്യമായ ചികിത്സ ലഭ്യമാക്കുക. സ്പീക്ക് ഔട്ട്, സീക്ക് ഹെൽപ്പ്. മനസ്സിൽ മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.